അല്ലാഹുവിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുതുബ സാന്ദർഭികമായിരുന്നു. ജനങ്ങൾക്ക് മനസ്സിലാകുന്ന രൂപത്തിലായിരുന്നു, ജനങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിലായിരുന്നു. നിങ്ങൾ നോക്കൂ, ഒരിക്കൽ വെള്ളിയാഴ്ച ദിവസം അല്ലാഹുവിന്റെ റസൂലിന്റെ പള്ളിയിലേക്ക് ഒരാള് കടന്നു വരുന്നു. അവിടെ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുതുബ പറയുന്നു. ഉടനെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വന്ന വ്യക്തിയോട് ചോദിച്ചു, അസല്ലൈതയാ ഫുലാൻ, അല്ലയോ സഹോദര, നീ നമസ്കരിച്ചിട്ടുണ്ടോ? നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വന്ന വ്യക്തി പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലെ, ഞാൻ നിസ്കരിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മറുപടി പറയുന്നു, ഖും ഫർഖൈ റകഅതൈൻ. ജുമാ നടക്കുന്നതിനിടയിൽ നബിതങ്ങൾ പറയുന്നു, ഖും, താങ്കൾ എഴുന്നേറ്റ് നിൽക്കണം, ഫർഖൈ റകഅതൈൻ, രണ്ട് റകാത്ത് നിങ്ങൾ നമസ്കരിക്കണമെന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വെള്ളിയാഴ്ച ഖുതുബ നടക്കുന്നതിനിടയിൽ പള്ളിയിലേക്ക് കയറി വന്ന വ്യക്തിയോട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു. ഈ ഹദീസിൽ നിന്ന് പഠിക്കേണ്ട ഒരു കാര്യമുണ്ട്, അല്ലാഹുവിന്റെ റസൂലിന്റെ ഖുതുബ സാന്ദർഭികമാണ്. ആ ഖുതുബയിലൂടെയാണ് ജനങ്ങൾ എന്താണ് വിശ്വാസമെന്ന് പഠിച്ചത്, അഖീദ പഠിച്ചത് പ്രവാചകന്റെ ഖുതുബയിൽ നിന്നാണ്, നമസ്കാരം പഠിച്ചത് ഖുതുബയിൽ നിന്നാണ്, നോമ്പ് പഠിച്ചത് റസൂലുള്ളാഹിന്റെ ഖുതുബയിൽ നിന്നാണ്, സകാത്ത് പഠിച്ചതും ഖുതുബയിൽ നിന്നാണ്. ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലും പാലിക്കേണ്ട മുഴുവൻ നന്മകളും പഠിച്ചത് അല്ലാഹുവിന്റെ റസൂലിന്റെ ഖുതുബയിൽ നിന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുതുബയെ കുറിച്ച് പറയുന്നിടത്ത് കാണാം, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ഖതബ, അല്ലാഹുവിന്റെ റസൂൽ ഖുതുബ പറയുമ്പോൾ, ഇഹ്മറത് ഐനാ, റസൂലുള്ളാഹിന്റെ കണ്ണുകൾ ചുവക്കുമായിരുന്നു, ശബ്ദമുയരുമായിരുന്നു. അല്ലാഹുവിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുതുബ പറയുന്ന സമയത്ത് റസൂലുള്ളാഹിന്റെ കണ്ണുകൾ ചുവക്കും, റസൂലുള്ളാഹിന്റെ ശബ്ദങ്ങൾ ഉയരും. ഏതുപോലെ, കമന്ദിറു ജൈശിൻ, ഒരു പടനായകനെ പോലെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സമൂഹത്തിന്റെ ജീവിതത്തിൽ ആവശ്യമായ, അവരുടെ വ്യക്തി ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും സാമൂഹ്യ ജീവിതത്തിലും ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലും പാലിക്കേണ്ട നന്മകൾ അല്ലാഹുവിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുതുബകളിലൂടെ ജുമഅകളിലൂടെ പഠിപ്പിച്ചിരുന്നു. മാത്രമല്ല, അല്ലാഹുവിന്റെ ഖുർആൻ പഠിക്കാൻ ഏറ്റവും നല്ല അവസരമാണ് ജുമഅ. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ ബോധ്യപ്പെടുത്തി തന്നത്.